അങ്ങനെ തേടമ്മ ജീവനോടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ സോങ് തേയുമായി അമ്മയുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. അമ്മ അവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തി ജീവിച്ചു വരികയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ സോങ്ങിന്റെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന തേ ആ റെസ്റ്റോറന്റിന് തന്റെ പേരാണ് ഇട്ടിരിക്കുന്നതെന്നതും ആ റെസ്റ്റോറന്റിലെ മെനു എല്ലാം തന്റെ ഫേവറേറ്റ് ഡിഷസ് ആണെന്നതും ശ്രദ്ധിക്കുന്നു. ഇവരവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം വന്നിരിക്കുന്നത് എപ്പോഴത്തെയും പോലെ ഒരു സാധാരണ കസ്റ്റമർ ആണെന്ന രീതിയിൽ വന്നു നോക്കുമ്പോഴാണ് അമ്മ തേയെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കാണുമ്പോ അമ്മ ആകെ ഷോക്കാവുന്നു. കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ താഴേക്ക് വീഴാണ്. ഇത് കണ്ട് സോങ്ങും തേയും ഞെട്ടുന്നു. സോങ്ങിന് പിന്നെ ഞെട്ടലിന്റെ കാര്യം അറിയാലോ. പക്ഷെ തേ ഇത് തന്റെ അമ്മയാണെന്നൊന്നും കരുതുന്നില്ല. കാരണം അമ്മ മരിച്ചു എന്നതാണ് കുട്ടിക്കാലം മുതലേ അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അവൻ എഴുന്നേറ്റ് ചെന്ന് താഴെ വീണ പാത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. അവർ ഒരുമാതിരി ഇവനെ നോക്കുന്നത് ശ്രദ്ധിക്കുന്ന അവൻ എന്താ എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവരില്ല എന്ന് പറയാണ്. അങ്ങനെ അവൻ തിരിച്ച് സോങ്ങിന്റെ അടുത്ത് വന്നിരുന്ന് വേണ്ട ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്യുന്നു. അതെല്ലാം കേട്ട ശേഷം അകത്തേക്ക് കയറി ചെന്ന് തേയുടെ അമ്മ വലിയ കരച്ചിലാണ്. കാരണം അവനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ടുമുട്ടുമ്പോ അവൻ തന്നെ അത് ഏത് രീതിയിൽ എടുക്കുമെന്നത് അമ്മയ്ക്ക് നല്ല ടെൻഷനാണ്. അങ്ങനെ അമ്മ പാചകം ചെയ്ത ഭക്ഷണമെല്ലാം അവൻ വയറ് നിറച്ച് കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബിൽ പേ ചെയ്യാനായി തേ അവരുടെ അടുത്തേക്ക് പോകുമ്പോ അമ്മ അവനെ കണ്ട് കരയുന്നുണ്ട്. എന്താ എന്തിനിങ്ങനെ കരയുന്നതെന്ന് തേ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് മാത്രം അമ്മമാർ വെടി പറയുന്നു. അങ്ങനെ തേ കാശു എടുത്ത് വെളിയിലേക്ക് പോകുമ്പോ സോങ്ങിന് ആകെ കൺഫ്യൂഷൻ. ഇവരെ തമ്മിൽ കൂട്ടുമുട്ടിച്ചിട്ടും തേ സത്യം അറിയുന്ന രീതിയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന്. കാരണം ഇവൾ ഇത്രയും ദൂരം പാടുപെട്ട് ഇവനെ ഇവിടെ കൊണ്ടുവന്നത് ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാൻ മാത്രമല്ലല്ലോ, അവൻ സത്യങ്ങളെല്ലാം അറിയാനായിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിറങ്ങി അവൾ കടലോരത്ത് അവനുമായി പോയി നിൽക്കുന്നു. പക്ഷെ അവൻ വലിയ ആലോചനയിലാണ്. ആ റെസ്റ്റോറന്റിൽ നമ്മൾ കണ്ട സ്ത്രീ എന്നെ തന്നെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തോ എന്നോട് പറയാനുള്ളത് പോലെ, എന്നെ നല്ല പരിചയമുള്ള പോലെ ആയിരുന്നു അവരുടെ നോട്ടം കണ്ടിട്ട്. കൂടാതെ ബില്ല് പേ ചെയ്യാൻ പോയപ്പോ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ അമ്മയുടെ കൂടെ എടുത്ത ഫോട്ടോ ഞാൻ അവിടെ കണ്ടു. പക്ഷെ അവരിങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റി ഒന്നും ചോദിക്കാതെ വന്നതെന്ന് തേ പറയുമ്പോ സോങ് അവളുടെ കയ്യിലുള്ള ആ കൊറിയർ ബോക്സിൽ നിന്ന് എടുത്ത് അമ്മയുടെ അഡ്രസ് അവനെ കാണിക്കുന്നു. അതിനുശേഷം അവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. തേയുടെ അമ്മയും അച്ഛനും കുട്ടി തേയുമായി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് തേയുടെ അമ്മയുടെ ഫാമിലിയിലെ ആളുകളിൽ നിന്ന് വലിയ ശല്യമൊക്കെ ഉണ്ടായി. തേയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവർ ഇടയ്ക്കിടെ ക്യാഷ് ഒക്കെ കടം വാങ്ങാറുണ്ടായിരുന്നു. അതും വലിയ വലിയ തുക. ഞങ്ങളുടെ സിസ്റ്ററിനെ കെട്ടിയല്ലോ എന്ന ബന്ധം പറഞ്ഞാണ് അവർ അത്രയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നെങ്കിലും പിന്നീട് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞ് കൊടുക്കുന്ന കാശിനൊന്നും കണക്കില്ലാതെ വരുന്നത് കൊണ്ട് തേയുടെ അച്ഛൻ കൊടുക്കാതായി. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ താൻ കാരണം തന്റെ ഹസ്ബൻഡും തന്റെ മകനും ഒരുപാട് ബുദ്ധിമുട്ടുന്നു, തന്റെ ബന്ധുക്കളായതുകൊണ്ടല്ലേ അവരിങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന കാരണം കൊണ്ട് ഇവര് സ്വസ്ഥമായി ജീവിക്കാനായി ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായി തേയുടെ അമ്മ തീരുമാനിച്ചു. അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനായി അമ്മ തയ്യാറായി. ഈ സമയത്ത് പോവണ്ട, തേയെ പറ്റിയെങ്കിലും ആലോചിക്കുന്നൊക്കെ ഒരുപാട് അച്ഛൻ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അമ്മ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ആ ബന്ധം ഒഴിവാക്കി അവിടെ നിന്ന് പോവുകയായിരുന്നു ഉണ്ടായത്. ഈ കാര്യങ്ങളെ സോങ് പറഞ്ഞ ശേഷം അവനോട് സോറി ചോദിക്കുന്നു. ഇത് അറിഞ്ഞിട്ടും അവനോട് പറയാതിരുന്നതിന് അവൻ ആദ്യം നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്ന് തൊട്ടാ നീ ഇത് അറിഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാനിത് അറിഞ്ഞതെന്ന് അവള് പറയുന്നു. എന്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വിശ്വസിച്ചിരുന്നത്, പക്ഷെ ജീവനോടെ ഉണ്ടായിട്ടും എന്നെ ഒന്ന് കാണാൻ വരിക പോലും അമ്മ ചെയ്തില്ലല്ലോ എന്ന് അവൻ ആകെ ദേഷ്യം വരുന്നു. വാ നമുക്ക് ആ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് നിന്റെ അമ്മയോട് സംസാരിക്കാമെന്ന് സോങ് പറയുമ്പോ എന്ത് സംസാരിക്കാനാ, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് തേ ആകെ ദേഷിച്ച് നിൽക്കാണ്. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഞാൻ അമ്മയുടെ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. കൂടാതെ ഇത്രയും വലിയൊരു രഹസ്യം തന്നോട് മറച്ചു വെച്ചതിന് അവൻ അച്ഛനോട് ശരിക്ക് ദേഷ്യപ്പെടുന്നുമുണ്ട്. അച്ഛൻ അവനെ സമാധാനിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. അവൻ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞും ആകെ സങ്കടത്തിൽ അവിടെ ഇരിക്കുന്നു. സോങ് അവനെ ആശ്വസിപ്പിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോ അവൻ സോങ്ങിന്റെ തോളിൽ ചാഞ്ഞിരുന്ന് സങ്കടപ്പെടുകയാണ്. ഇതേ സമയം ഡൂ അവന്റെ അച്ഛനോട് സംസാരിക്കുന്നു. ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൻ അച്ഛനോട് അച്ഛൻ എന്തെങ്കിലും അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന അച്ഛൻ നീ എന്തോ ചോദിക്കുന്നത്, ഞാനും നിന്റെ അമ്മയും വഴക്കിട്ടതുകൊണ്ടല്ലേ ഞങ്ങൾ ഡിവോഴ്സ് ആയതെന്ന് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും വഴക്കിടാറുണ്ടായിരുന്നുവെങ്കിലും ഒടുക്കം അത് ഈ രീതിയിൽ അവസാനിക്കുമെന്ന് അന്നൊന്നും കരുതിയിട്ടേയില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും അച്ഛൻ അവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോങ്ങിന്റെ മെസ്സേജ് വരുന്നത്, തേയും ഞാനുമുള്ള സ്ഥലത്തേക്ക് ഉടനെ എത്തണമെന്ന്. ഇതേ മെസ്സേജ് അവൾ ചോയ്ക്കും റിന്നിനുമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോങ്ങും തേയും ഉള്ള സ്ഥലത്തേക്ക് റിന്നും ചോയും എത്തുന്നു. അവരോട് ഈ കാര്യങ്ങളെല്ലാം സോങ് പറയാണ്. തേയുടെ അവസ്ഥ അറിയുന്ന അവർക്ക് ആകെ സങ്കടമാവുന്നു. എങ്ങനെ അവനെ സമാധാനിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. ഞാനൊന്ന് തേയോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് റിൻ പോകാനൊരുങ്ങുമ്പോ ഞാനും കൂടെ വരാമെന്ന് ചോയ് പറയുന്നു. വേണ്ട ഞാൻ തനിയൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലിരിക്കുന്ന തേയുടെ അടുത്തേക്ക് റിൻ ചെന്ന് സംസാരിക്കുന്നു. ഞാനെന്ന് എയർപോർട്ടിൽ വെച്ച്
ഒളിച്ചോടി ഇവിടേക്ക് എത്താനായി തീരുമാനിച്ചതുകൊണ്ടല്ലേ ഞാനിന്ന് ഈ ഒരു ലൈഫ് ആസ്വദിക്കുന്നത്. അന്ന് ഞാൻ എടുത്ത തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതത്തിന്റെ സന്തോഷം ഉണ്ടായിരുന്നതല്ലേ. അതുപോലെ ഇന്ന് നീ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള നിന്റെ ജീവിതത്തിന്റെ സന്തോഷം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് വേണ്ട രീതിയിൽ നല്ല തീരുമാനം എടുക്കണമെന്നെല്ലാം അവൾ അവനോട് പറയുന്നു. ഇവിടെ അകത്തിരുന്ന് ചോയും സോങ്ങും സംസാരിക്കുകയാണ്. ഡൂവിനെ വിളിച്ചായിരുന്നു എന്ന് ചോയ് ചോദിക്കുമ്പോ മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഒരൽപ്പം സങ്കടത്തോടെ തന്നെ സോങ് പറയുന്നു. അവൻ വന്നില്ല എന്നറിയാവുന്ന ചോയ് അതൊക്കെ പ്രയോറിറ്റിയുടെ അല്ലേ, നിന്റെ ലൈഫില് നിനക്ക് പ്രയോറിറ്റി തരുന്നവരെ വേണം നീ കൂടെ നിർത്താനെന്നെല്ലാം അവളോട് അവൻ പറയുന്നു. ഇവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് റിന്നും തേയും എത്തുന്നത്. തേ വന്നപാടെ സോറി ചോദിക്കുന്നു. എന്തിനാ സോറി എന്ന് ചോയ് ചോദിക്കുമ്പോ അല്ല ഞാൻ കാരണം എല്ലാരും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നില്ലേ അതിനാണെന്ന് തേ പറയുന്ന സമയത്ത് അതൊന്നും ഒരു കാര്യമേ അല്ല. ശരി എന്താ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുന്ന ചോയോട് വാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തേ പറയുന്നു. അത് കേൾക്കുമ്പോ ചോയ് സമ്മതിക്കുന്നില്ല. അതൊന്നും വേണ്ട, ഇവിടം വരെ വന്നിട്ട് നീ എങ്ങനെ വീട്ടിലേക്ക് പോയാൽ എങ്ങനെ ശരിയാവും, അമ്മയോട് പോയി സംസാരിക്കണ്ടേ, അതല്ലേ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെ ഇവിടെ നിക്കണോ പോണോ എന്ന രീതിയിൽ സംസാരം നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡൂ എത്തുന്നത്. അത് കേട്ടെത്തുന്നവൻ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ നിങ്ങൾ എവിടെ പോവാണെന്ന് ചോദിക്കുന്നു. പിന്നീട് തേയോട് സംസാരിക്കുന്ന ഡൂ സോങ് നിനക്ക് വേണ്ടി ഇവിടം വരെ നിന്നെ കൊണ്ടെന്നെത്തിച്ചു, എന്നിട്ട് നീ ചുമ്മാ അങ്ങ് തിരിച്ചു പോകുന്നത് തെറ്റല്ലേ, അവൾ അത് പ്രതീക്ഷിച്ചായിരിക്കില്ല നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോ തേ അമ്മയെ പോയി കാണാനായി തയ്യാറാവുന്നു. പക്ഷെ അവന് നല്ല മടിയും പേടിയുണ്ട്. ഇതേ ടീം തേയുടെ അമ്മ റെസ്റ്റോറന്റില് ഫോട്ടോ നോക്കിയിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് സോങ് എത്തുന്നു. സോങ്ങിനെ കണ്ട് അമ്മ നോക്കുമ്പോൾ അവളുടെ കൂടെ എത്തിയ തേയെ കാണാണ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ അവസരമുണ്ടാക്കി സോങ് മാറിപ്പോകുന്നു. രണ്ടുപേരും വളരെ ഇമോഷണൽ ആവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷം രണ്ടുപേർക്കുമുണ്ട്. അവിടെ തേയാക്കി ബാക്കി നാലു പേരും തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചപ്പോ വന്നല്ലോ, ഒരുപാട് നന്ദിയെന്ന് സോങ് പറയുമ്പോ അവളുടെ കയ്യിൽ ഒരു പെൺഡ്രൈവ് ഇരിക്കുന്നത് ഡൂ ശ്രദ്ധിക്കുന്നു. എന്താ അതിലെന്ന് അവൻ ചോദിക്കുമ്പോ ഇതില് തേയുടെ കുട്ടിക്കാലം തൊട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും ഒക്കെയാ ഞാൻ അവർക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുന്ന സോങ്ങിനോട് നിനക്ക് എപ്പോഴും തേയുടെ ചിന്തയുള്ളല്ലേ, അവനെ ഏത് രീതിയിൽ എങ്ങനെ ഹാപ്പി ആക്കാന്നൊക്കെ നീ നോക്കി നടക്കാം, നിനക്ക് ബാക്കി ആരെയും പറ്റിയും ചിന്തയില്ല, പ്രത്യേകിച്ച് എന്നെ പറ്റിയില്ല എന്നെല്ലാം ഡൂ പരിഭവം പറയുന്നു. അങ്ങനെ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എല്ലാവരും എത്തുന്നു. റിന്നും ചോയും വീട്ടിലുള്ളപ്പോഴാണ് ചോയ്ക്ക് അവൻ ഓഡീഷനിൽ സെലക്റ്റഡ് ആയി എന്ന കോള് വരുന്നത്. അവൻ വളരെ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ റിന്നിന്റെ പുറകെ നടക്കാനാവില്ലല്ലോ എന്ന സങ്കടം അവനുണ്ട്. ഇതേ സമയം ഡൂ വരാൻ പറഞ്ഞത് പ്രകാരം സോങ് അവനെ കാണാനായി പോകുന്നു. അവൻ അവളെയും കൂട്ടി മനോഹരമായ പൂക്കളുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവൾ ആ സ്ഥലത്തിന്റെ ഭംഗി കണ്ട് നടക്കുന്ന സമയം അവൻ അവളോട് വളരെ സീരിയസ് ആയി സംസാരിക്കുന്നു. ഞങ്ങള് ബിസിനസ് ഒക്കെ ഇവിടെ നിർത്തിയിട്ട് തിരിച്ചു പോവുക, അതിനു മുന്നേ എനിക്കിത് നിന്നോട് പറഞ്ഞേ പറ്റൂ. നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിനേക്കാൾ ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ കണ്ടുമുട്ടുന്നതിന് മുന്നേ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിരുന്നു. എനിക്ക് എന്താണ് ആവേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് നല്ലൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്ന ശേഷമാണ് ഞാൻ എന്നെ പറ്റി പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. എന്റെ ഇമോഷൻസ് ഒന്നും സ്റ്റേബിൾ അല്ല, അവ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെന്നും അങ്ങനെ പല കാര്യങ്ങൾ ക്ലിയർ ആയിരുന്ന അത്രയും നാള് ക്ലിയർ ആയിരുന്ന പല കാര്യങ്ങളും മറ്റൊരു രീതിയിലേക്ക് മാറാനായി തുടങ്ങി. എന്നിരുന്നാലും നീ വന്ന ശേഷം എന്റെ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, ഒരുപാട് നല്ല മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിരുന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോ ഇവനെന്തിരാ ഇങ്ങനെ ഇപ്പോ സംസാരിക്കുന്നതെന്ന് സോങ്ങിന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും തേ തിരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ അച്ഛനെ കാണാനായി ചെല്ലുന്നു. അച്ഛനോട് എന്നാലും മറച്ചു വെക്കണ്ടായിരുന്നു, പക്ഷെ സാറില്ല എല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ എന്ന് തേ പറയുമ്പോ നീ എന്തെങ്കിലും ഇത് അറിയൂന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അത് ഇത്രയും നേരത്തെ അറിയൂന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുന്ന ആ മറുപടി കേൾക്കുമ്പോ ഇത്രയും നേരത്തെയോ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഞാൻ ആ രഹസ്യം അറിയുന്നതെന്ന് തേ ആലോചിക്കുന്നു. ഞാൻ ഇനി എന്നും അമ്മയുമായിട്ട് കോണ്ടാക്ടിലുണ്ടാവും, അത് എന്റെ തീരുമാനം എന്ന് തേ പറയുമ്പോ അത് വളരെ നല്ല കാര്യമാണെന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ അച്ഛനെ കണ്ടു കഴിഞ്ഞ് അവൻ സോങ്ങിനെ കാണാനായി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവനെ കണ്ട് അവൾ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നു, കാരണം ഇവൻ ഇപ്പോഴേ അമ്മയുടെ അടുത്ത് നിന്ന് വരുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഒന്ന് ഫോൺ വിളിക്കായിരുന്നല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോ സർപ്രൈസ് തരാനായിട്ട് ഫോൺ വിളിച്ചാ പറ്റില്ലല്ലോ എന്ന് അവനും പറയുന്നു. നമുക്ക് ഫുഡ് കഴിച്ച് ബാക്കി വിശേഷങ്ങൾ പറയാന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ ാണ് അവൻ പോകുന്നത്. അങ്ങനെ അമ്മയെ കണ്ട വിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം തേ സോങ്ങിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളെ അവന് ഒരുപാട് ഇഷ്ടമാണെന്നും അവൾ കൂടെയുള്ളപ്പോൾ താൻ വളരെ ഹാപ്പി ആണെന്നും പറയുന്നു. അങ്ങനെ തേ ആദ്യമായി അവളുടെ ഉള്ളിലെ ഇഷ്ടം സോങ്ങിനോട് തുറന്നു പറയുന്നു. ഇതിനു മുന്നേ പലപ്പോഴും ഇൻഡയറക്റ്റായി ഇവൻ അവളെ ഇഷ്ടമാണെന്ന രീതിയിൽ അവൾക്ക് പലവട്ടം മനസ്സിലായിട്ടുണ്ടെങ്കിലും അവനിത് ആദ്യമായിട്ടാണ് അത് തുറന്നു പറയുന്നത്. അങ്ങനെ ഇതിനെന്തായിരിക്കാം സോങ് മറുപടി പറയുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.